ഇന്ന് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ കുറെ സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ആ സംഭവങ്ങൾ ഏതൊക്കെയെന്ന് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്കിവിടെ കാണാം, ഒരു കൂട്ടം കുട്ടികൾ സ്കൂൾ വിട്ടു വരികയാണ്. പക്ഷെ അവരുടെ വരവ് കുറച്ച് വ്യത്യസ്തമാണ്. ശരി, ഐഡിയ ഒന്നും എനിക്ക് കണ്ടു തോന്നാതെ പോയല്ലോ. നമുക്കറിയാം ദീപാവലി ഈയിടെ ആണല്ലോ കഴിഞ്ഞത്. അപ്പോ ഒരു ഹോസ്റ്റലിലെ ദീപാവലി ആഘോഷമാണിത്. ഇപ്പൊ അടുത്ത ദീപാവലി വരെ ആ ഹോസ്റ്റലിൽ ബാക്കിയുണ്ടായ ഭാഗ്യം. സംഭവം കോളേജിൽ ഇന്ന് എന്തോ പ്രോഗ്രാമാണ്. അപ്പൊ ആ പ്രോഗ്രാമിന് വന്നവർക്ക് ചായമായിട്ട് പോവുകയാണ് ഇദ്ദേഹം. പ്രോഗ്രാം ക്യാൻസൽ. ഇവിടെ എന്ത് പ്രോഗ്രാം ആണെന്ന് അറിയില്ല, പക്ഷെ കാര്യമായിട്ട് നല്ല പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് അതല്ല. പരിപാടി നടത്തിയത് സ്റ്റുഡൻസ് ആണെങ്കിലും മനം കവർന്നത് എംബാപ്പെ, ഐ മീൻ ഭായിമാരാണ്. അപ്പൊ ഇവിടെ ഈ കുട്ടിക്ക് ഓരോ പേജ് മുഴുവൻ ഓരോ അക്കങ്ങളും ഇതും എഴുതി നിറക്കാനുള്ള ഒരു ഹോംവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഏഴുപേരെ വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല, പക്ഷെ എട്ടാമത്തേത് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും കുട്ടിക്ക് മടി പിടിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ പേജ് നിറക്കാൻ കുട്ടി വ്യത്യസ്തമായ ചില വഴികൾ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് റിൻഷ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയുമോ? ചെരുപ്പിൽ ചളി ആവുമെന്ന് വിചാരിച്ചു. കുട നനയാതിരിക്കാൻ കുട ബാഗിൽ വെച്ച് മഴ നനയുന്ന ടീംസ് ആണ് ഇതൊക്കെ. സംഭവം ഇടത് സൈഡിൽ കിടക്കുന്ന കുട്ടി പാടുന്നത് കേട്ടിട്ടാണ് വലത് സൈഡിൽ കിടക്കുന്ന കുട്ടി പാടാൻ തുടങ്ങിയത്. പക്ഷെ അപ്പോഴാണ് നടുക്ക് കിടക്കുന്ന കുട്ടി ആ സത്യം മനസ്സിലാക്കിയത്. കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ പുതിയ അപ്ഡേറ്റ് വന്ന ഒരു ക്ലാസ് റൂമിലെ ഫാന് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇതും ക്ലാസ് റൂം ടെക്നോളജിയുടെ ഒക്കെ ഒരു വളർച്ചയെ. ഇവളുടെ പാട്ട് കേട്ടിട്ട് അത് നല്ല പാട്ടാണെന്ന് കരുതി നിങ്ങൾ ഇംപ്രസ് ആയിട്ടുണ്ടെങ്കിൽ അവന്റെ പാട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ സ്കൂളിലെ കലോത്സവത്തിന്റെയോ മറ്റോ ഭാഗമായിട്ട് ഒരു ഒപ്പന നടക്കുകയാണ്. പക്ഷേ നിങ്ങളായി നിങ്ങളുടെ പരിപാടിയായി, ഉച്ചയായ നമ്മൾ ഉറങ്ങും. സംഗീതകലയുടെ വളർച്ചയിൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളും കോളേജുകളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് അടുത്തത്. ഇതെന്ത് റാപ്പ് സോങ്ങിന്റെ ലിറിക്സ് വെച്ച് ലളിത ഗാനം പാടുന്നു? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിൽ ഈ പാട്ട് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് അടിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഇരുന്നത് കേൾക്കേണ്ടി വരുന്നവന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നെ പറയാം, എന്നെ പറയാം, നമ്മളെ എല്ലാം പറയാം. നമ്മുടെ വീട്ടിൽ നടക്കുന്നതെല്ലാം ഓടി ഓടി അറിയും. എന്നാൽ തന്നെ വീട്ടിൽ ചെന്നാലോ ആരെല്ലാം ഉണ്ടെന്നോ എന്തെല്ലാം നടക്കുന്നെന്നോ എന്നൊന്നും മറിഞ്ഞുകൂടാ. മാറിപ്പോ പെണ്ണുങ്ങളെ തമ്പുരാൻ നിൽക്കുന്നത് കണ്ടില്ലേ? സിഗ്മ ഫ്രം മീശോ.
ബ്രഹ്മചര്യത്തിന്റെ പാരമ്യം കാണണമെന്ന് ആ തമ്പുരാന്റെ തീരുമാനം. പെണ്ണുങ്ങളെ കാണാൻ പാടില്ലെന്നായി. ശുദ്ധ ബ്രഹ്മചാരി തന്നെ ഇവൻ. സാറിനെ ക്ലാസ് നിർത്തി സാറിനെ അനുകരിക്കുന്ന ആദിത്യൻ. അപ്പൊ അവരുടെ സാറിന്റെ ഒരു മിമിക്രി ചെയ്യാൻ പോവുകയാണ് അവൻ. എല്ലാവരുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് അവൻ സാറിന് നല്ല അച്ചട്ടായി അനുകരിച്ച് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയില്ല. ഓ, ഏതോ ക്ഷത്രിയ കുടുംബത്തിലെ കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ രാജേഷ് ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ കുട്ടി ഒരു പാട്ട് പാടുകയായിരുന്നു. പക്ഷെ അതിന്റെ ഒപ്പം അപ്പുറത്ത് പുരിഞ്ഞ അടിയും നടക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടിയുണ്ടോ ഇത് വല്ലതും നോക്കുന്നു. അനിഹ ആർ അരുൺ ഹിന്ദി പദ്യം ചൊല്ലൽ ആരംഭിച്ചത് മുതൽ വേദിക്ക് മുന്നിൽ കാണികൾക്കിടയിലൂടെ ഓടി നടന്നായിരുന്നു ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ അടിപിടി. ജഡ്ജസിനെ പോലും അസ്വസ്ഥരാക്കിയെങ്കിലും ഇതൊന്നും കാണാത്ത മട്ടിലായിരുന്നു ആത്മവിശ്വാസത്തോടെയുള്ള അനിഹയുടെ പ്രകടനം. സംഘർഷം വകവയ്ക്കാതെ മത്സരം തുടർന്നതിന്റെ കാരണം അനിഹ തന്നെ പറയും. അടിപിടിയിൽ പതറാതെ ചൊല്ലിയ കവിതയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചു. വണ്ടൂർ പിന്നെ അല്ല, അവരടിയും പിടിയും ഉണ്ടാക്കി നടന്ന അവർക്ക് പോയി. നമ്മള് നമ്മുടെ പണിയും തീർത്ത് നമ്മുടെ വഴിക്ക് പോവും. മറ്റൊന്നുമല്ല, കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് അവൾ ആദ്യമായിട്ടൊന്ന് സാരി എടുത്ത് പറഞ്ഞയച്ചതാണ്. അതെ, നോക്കുമ്പോ മൊത്തത്തിൽ കുറച്ച് കൈ നോക്കാൻ വരുന്ന പോലെ ആയിട്ടുണ്ട്. സാരി ഊരി പോയാ? ഇവിടെ ടീച്ചർ ഈ കുട്ടിയെ വായിക്കാൻ പഠിപ്പിക്കുകയാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം, കുട്ടിക്ക് ഡ എന്ന അക്ഷരം കുറച്ച് അധികം ഇഷ്ടമാണ്. അയ്യോ, നിർത്തല്ലേ, ഗെയിം കംപ്ലീറ്റ് ആക്ക്. ക്ലാസ് നമുക്ക് പിന്നെ എടുക്കാം, ഗെയിം പൂർത്തിയാക്കണം, അതാണല്ലോ പ്രധാനം. ഇനി എന്തായാലും ചെറിയൊരു പ്രാങ്ക് ആവാം. എല്ലാ ക്ലാസ്സിലും കാണും ഏത് നേരത്തും ലോക തള്ളു തള്ളുന്ന ഒരു സുഹൃത്ത്. ഒരാള് പറഞ്ഞു പൊയ്ക്കോളെ പൊയ്ക്കോളെ. അപ്പൊ നായി എന്റെ വേക്കത്തേ ഉണ്ട്. അപ്പൊ ആടുള്ള ജോയ്സ് ആന്റിയുടെ അറിയോ, വീട് എടുക്കുന്നുണ്ട്. നടന്നു വരും. അപ്പൊ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു, വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.